ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുബീസ് കിച്ചൺ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഗോതമ്പ് ദോശയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിൻ്റെ അളവിന് മുക്കാൽ കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ആ ഗോതമ്പ് പൊടിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കാൻ പോണത് ഒരു കോഴിമുട്ടയാണ്. ആ കോഴിമുട്ട ചേർക്കുന്നത് എന്തിനാ വെച്ചാൽ ദോശ നല്ല സോഫ്റ്റായിട്ടിരിക്കും. എന്നിട്ടൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പൊടിയെടുത്ത അതേ അളവിൽ തന്നെ ആ കപ്പിൽ തന്നെ ഇളം ചൂടുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ലൂസും ആവരുത്, നല്ല ടൈറ്റും ആവരുത്, അങ്ങനത്തെ ഒരു രൂപത്തിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. അപ്പോൾ ആ ഒരു കപ്പിൻ്റെ അളവിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം കൂടി പോകും. വെള്ളം കൂടി പോയാൽ ദോശ നന്നായി കിട്ടൂല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഏകദേശം ഒന്ന് മിക്സായിട്ട് വരുന്നുണ്ട്, ഇത്തിരി ടൈറ്റായി. അപ്പോൾ ഞാൻ ബാക്കിയുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ചെടുത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ല, എല്ലാ വെള്ളം കൂടി ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴാണ് പാകത്തിന് ആയിട്ട് വരിക മാവ്. ഇപ്പോൾ മാവ് ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ദോശയുടെ ഉള്ളിൽ ഇടാനുള്ള പഴം നമുക്ക് എണ്ണയിലിട്ടിട്ടൊന്ന് മുറിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ വെണ്ണ അല്ല കേട്ടോ, നെയ്യാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്, അറിയാണ്ട് പറഞ്ഞു പോയതാണ്. അപ്പോൾ ഞാൻ നെയ്യ് ഒരു ചട്ടി ചൂടായാലും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കുക. ഞാൻ രണ്ട് പഴമാണ് മുറിച്ച് വെച്ചിട്ടുള്ളത്. അതൊന്ന് നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കണം. കരിയൊന്നും വേണ്ട, ഏകദേശം ഒന്നൊരു വെന്ത് കിട്ടിയാൽ മതി. പച്ചച്ചോയ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം ഒന്ന് വെന്ത് വരുന്നുണ്ട്, കളറൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ തന്നെ ഒന്ന് പൊരിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പം ഞാൻ ദോശമാവ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇത്തിരി ഓയിലാണ് ഞാൻ ചേർക്കാൻ പോണത്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ആ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പാൻ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് മാവ് ഒഴിച്ചിട്ട് ദോശ പോലെ ചുട്ടെടുക്കാം. വെന്ത് വന്നതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വെന്തതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഏകദേശം ഒന്ന് എന്താ പൊന്തി പൊന്തി വരുന്നുണ്ട്. നമ്മൾ പ്രസ് ചെയ്യുന്ന ഭാഗത്ത് നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നുണ്ട് ദോശ. അപ്പം ഇനി എല്ലാവരും ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ ഒരു മുട്ട ചേർത്താൽ മതി കേട്ടോ, അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇത്തിരി ഹാർഡാണ് കഴിക്കാൻ, ഒരു വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. ഈ മുട്ട ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എനിക്കിന്ന് പെട്ടെന്ന് ഞാനുള്ളതുകൊണ്ടൊന്ന് ഐഡിയ ഒന്ന് ചെയ്ത് നോക്കിയാണ്. ഇപ്പോൾ വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ആ പഴം പൊരിച്ച് വെച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് പഴം ചേർത്തിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക കേട്ടോ കവർ ചെയ്യൽ. മസാല ദോശ മടക്കണ പോലെ മടക്കും ചെയ്യാം, അല്ലെങ്കിൽ മറ്റേ ഇതുണ്ടല്ലോ സമോസ ചെയ്യും പോലെ അതുപോലെ ചെയ്യാം. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മളെ ക്രിയേറ്റിവിറ്റി കേട്ടോ. അതൊക്കെ ഞാൻ രണ്ട് രൂപത്തിലും ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവസാനം കാണാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഞാൻ ഫസ്റ്റിൽ ഇതാണ് ചെയ്തത്. പിന്നെ ഒരു ഐഡിയക്ക് മറ്റേത് ലാസ്റ്റ് ആയപ്പോൾ അങ്ങനെ തോന്നിയപ്പോൾ അങ്ങനെ ചെയ്തു എന്നുള്ളൂ കേട്ടോ. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല, മറന്നുപോയി എടുക്കാൻ. അപ്പോൾ ഇങ്ങനെ ബാക്കിയുള്ള ദോശകളൊക്കെ ചുട്ടിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം.
അപ്പം നീ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ള ദോശകളൊക്കെ അങ്ങ് ഇതേപോലെ ചുട്ടെടുത്തിട്ട് പഴം അതിൽ നിറച്ചെടുത്തിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പൊഴിച്ച ദോശയിൽ ഞാൻ ഇതേപോലെ തന്നെ ചെയ്യാൻ പോവുകയാണ്. അതേപോലെ കവർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇതേ രൂപത്തിൽ ഞാൻ 4 ദോശയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ 4 ദോശയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള ദോശം കൂടി ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് ഞാൻ. അത് ഞാൻ ഈ രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം പഴം പൊരിച്ചതല്ലേ, അപ്പോൾ കുട്ടികൾക്ക് നല്ല വലിയ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം, കമൻ്റ് അറിയിക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കുഞ്ഞു ബെല്ലൈക്കണം കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.